Good afternoon, everybody. Good afternoon, ma'am. Good afternoon, ma'am. Yes. Text vaichu. Yes, ma'am. Vaichu. Buddhimuttundo? No, ma'am. No. Easy aanu, alle? Appo chodyam chodikkam, alle? Alle? Yes. Okay. Thale ottunne ullu, mindunnilla. Ennalum njan chodikkayanu, ningal vaichu ennu ariyallo. Yes. ചോദ്യം ഇതാണ്, കൃഷിമാഷിന്റെ രൂപം രൂപം വിവരിക്കുക അല്ലെങ്കിൽ വർണ്ണിക്കുക. ജാൻവി അറിയുന്ന പോലെ പറഞ്ഞാ മതി. ഷർട്ടിന്റെ മുകളിൽ മുഷിഞ്ഞ ഒരു കയ്യൻ ഷർട്ട്, ബനിയന് മുകളിൽ മുഷിഞ്ഞ മുറിക്കയ്യൻ ഷർട്ട്, ഒരു തോർത്ത്, അങ്ങനെ പറഞ്ഞാ മതി. നോ പ്രോബ്ലം. ഓക്കെ, അത്ര എല്ലാം കൂടെ ഒരുമിച്ച് അതേപോലെ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. ജാൻവിക്ക് എന്താ മനസ്സിലായേ? കഴുത്തില് ടൈക്ക് പകരം അതിന്റെ സ്ഥാനത്ത് എന്തുണ്ട്? ഒരു തോർത്തുണ്ട് അല്ലെ? അതുപോലെ പറഞ്ഞാ മതി. കാലില് കൃഷിക്കാരുടെ പോലത്തെ റബ്ബർ പതിപ്പിച്ച ചെരുപ്പ്, ബെൽറ്റിന്റെ പകരം ഒരു ചരുത്, കാലിനോട് പറ്റിച്ചേർന്ന നരയൻ നീല ട്രൗസർ അവിടെ ആയി കീറിയിട്ടുണ്ട് ദെൻ തലയിലോ പഴകിപ്പൊളിഞ്ഞ ഒരു വൈക്കോൽ. മയൂക്ക് എവിടെയായിരുന്നു അവർ പാഠം പഠിക്കായി ഒത്തുചേർന്നത്? തണുപ്പുള്ള കുളക്കരയിൽ, കുഹോൻബത്സു ക്ഷേത്രത്തിനടുത്തുള്ള കുളക്കരയിൽ. ദെൻ എവിടെയായിരുന്നു കൃഷിമാഷ് കൃഷി ചെയ്തിരുന്നത്? നിരഞ്ജൻ. Excuse me, ma'am. Yes, Isan. Ma'am, I have a network issue, so can I turn off my video? Yes. Niranjan, evide ayirunnu krishimasha krishi cheythirunnathu? Kuhombalsu kshetrathinaduthulla kulakkarayilaanu. Neerchalinadutha? Neerchalinadutha. Paadathaanu. Paadathaanu krishimasha കൃഷി ചെയ്തിരുന്നത്. ആ സെന്റൻസ് അങ്ങനെ തന്നെയുണ്ട്. നീർച്ചാലിനടുത്തുള്ള പാടത്തിൽ കൃഷിപ്പണി ചെയ്യണ ആളല്ലേ, അപ്പൊ കൃഷിപ്പണി ചെയ്തിരുന്നത് എവിടെയാണ്? നീർച്ചാലിനടുത്തുള്ള പാടത്ത് അല്ലെങ്കിൽ പാടത്താണ് കൃഷിമാഷ് കൃഷിപ്പണി ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ എന്തിനെ കുറിച്ചാണ് ആദ്യം മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് പാഠം പണി ആരംഭിച്ചപ്പോ? എന്തിനെ കുറിച്ചാണ് ആദ്യം? ദിയ യെസ് ആദിദേ, ഐ കാൻ ഹിയർ. കാറ്റ് കാറ്റിന്റെ ചെവിയിലേക്ക് ഭയങ്കര കാറ്റ് വരുന്നുണ്ട്. കൃഷിമാഷ് ആദ്യം പഠിപ്പിച്ചത് എന്ത് ചെയ്യാനാ? പാടത്ത് പണി ആരംഭിച്ചു തുടങ്ങിയപ്പോ എന്തിനെ കുറിച്ചാണ്? ആദ്യം ആ സെന്റൻസ് അങ്ങനെ തന്നെ ഉണ്ട് അല്ലെ? ദിയ ഒന്ന് പറയൂ. ആദ്യം കള പറിക്കലാണ്. കള അല്ലെ? എന്താ കള? പായ്ച്ചെടി അല്ലെ? ആദ്യം അത് പറിച്ചു കളഞ്ഞതിന് ശേഷമാണ് അവിടെ കൃഷിപ്പണി ആരംഭിക്കുന്നത് അല്ലെ? ആ പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാവരും വിളിക്കും വായിപ്പിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, യെസ്. ശ്രദ്ധിച്ചോളൂ. ഒരു കുഞ്ഞു പാമ്പ് തല പുറത്തേക്കിട്ടു,
മുതിർന്ന കുട്ടികളിൽ ഒരാളായ താച്ചാൻ നിന്നിരുന്നതിന് തൊട്ടടുത്ത് അല്ലെ, പല ക്ലാസ്സിലെ കുട്ടികളും അവിടെ ഒത്തുചേർന്നിട്ടുണ്ടാവാം അല്ലെ. ടോട്ടോജന്റെ കൂട്ടുകാർ മാത്രമല്ലല്ലോ, അതല്ലാതെ മറ്റു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് അല്ലെ. പാഠം പണിക്ക് വേണ്ടി അവര് വന്നു ചേർന്നിരിക്കുകയാണ്. അന്നേരം എന്താ പാടത്തെ കൂടെ ഒക്കെ പോകുമ്പോ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണ് പാമ്പിനെയൊക്കെ അല്ലെ. ആ രണ്ട് പുല്ല് മുളച്ച് നിക്കണുണ്ടെങ്കിൽ അതിന്റെ ഇടയില് ഇവന്മാര് പതുങ്ങിയിരിക്കും, നമ്മൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ നമുക്ക്. പക്ഷെ പറയുമ്പോ കൂടുതൽ പേടിയുള്ള ഒരു എന്താ പറയാ ജീവി എന്ന് വേണമെങ്കിൽ പാമ്പിനെ പറയാം. അല്ലെ, പാമ്പിന് നമുക്ക് കുറച്ചധികം പേടിയുണ്ട് അല്ലെ. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവാ, മറ്റുള്ളത് നമ്മളൊന്ന് കാണുകയെങ്കിലും ചെയ്യും. ഇത് നടന്നു പോണതിന്റെ ഇടയിൽ ചിലപ്പോ പെട്ടെന്നായിരിക്കും നമ്മള് ഇതിനെ കാണുക അല്ലെ. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പേടിയുള്ള ഒരു ജീവി തന്നെയാണ് പാമ്പ്. അതുപോലെ ഇവര് പാടത്ത് പണിയെടുക്കുന്നതിന്റെ ഇടയിൽ എന്തുണ്ടായി, ഒരു കുഞ്ഞു പാമ്പ് തല പുറത്തേക്കിട്ടു, അതിന്റെ മാളത്തിൽ നിന്നും തല പുറത്തേക്കിട്ട് നോക്കി. മുതിർന്ന കുട്ടികളിൽ ഒരാളായ താച്ചാൻ, അത് കുട്ടിയുടെ പേരാണ് കേട്ടോ, താച്ചാൻ ആ കുട്ടി നിന്നിരുന്നതിന് തൊട്ടടുത്ത് അല്ലെ, ജസ്റ്റ് എന്താ പറയാ തൊട്ട് തന്നെയായിട്ട് ആ പാമ്പ് താച്ചാൻ എന്ന പേരുള്ള കുട്ടിയുടെ നിന്നിരുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ പാമ്പ് തല പുറത്തേക്കിട്ടത് മളത്തിൽ നിന്നും. കൃഷിക്കാരൻ മാഷ് അവനെ സമാശ്വസിപ്പിച്ചു, സമാധാനിപ്പിക്കുകയാണ്. എന്താ പെട്ടെന്ന് ടെൻഷൻ ആവും അല്ലെ, യോ പാമ്പ് പാമ്പ് പാമ്പ്, എല്ലാവരും കുടുംബം എന്തായിരിക്കും ഒച്ചയും ബഹളവും അല്ലെ. ആ പാമ്പ് പേടിച്ചതിന്റെ വഴിക്ക് ഓടിപ്പോയിട്ടുണ്ടാവും. അപ്പോ മാഷ് എന്താണ്, കുട്ടികളാണ് അവര് പേടിക്കാതിരിക്കാനായിട്ട് സമാധാനിപ്പിക്കുകയാണ്. പേടിക്കേണ്ട കേട്ടോ, ഇവിടെയുള്ള പാമ്പുകൾക്ക് വിഷമില്ല, നമ്മള് അങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാല് അതൊന്നും ചെയ്യില്ല അല്ലെ. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു അറിവ് തന്നെയാണ്, അതിനെ ഉപദ്രവിച്ചാലേ അത് തിരിച്ചു ഉപദ്രവിക്കുള്ളൂ അല്ലെ. ഒട്ടുമിക്ക മൃഗങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, അതിനെ ഉപദ്രവിച്ചാൽ അതിനെ ദേഷ്യം പിടിപ്പിച്ചാല് അല്ലെ, അറിയാണ്ട് പാമ്പിനെയൊക്കെ ചവിട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അബദ്ധവശാല് അവ നമ്മളെ തിരിച്ചു ഉപദ്രവിക്കുന്നത്. അല്ലാത്ത പക്ഷം അവര് ഉപദ്രവകാരികളല്ല. വഴി കൂടെ പോണ അതിനെ പിടിക്കാൻ നോക്കുക, അതൊക്കെ അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് സ്വതന്ത്രനായി നടക്കാനാണ് തീർച്ചയായിട്ടും ഇഷ്ടം ഉണ്ടാവുക. അതിനിടയിൽ അവയെ പിടിക്കാനൊക്കെ നോക്കുമ്പോ അല്ലെ, പൂച്ച പോകുമ്പോ പൂച്ചേനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അന്നാ ഇതിനെ ഒന്ന് നമുക്ക് പിടിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പോയ അതിന്റെ മാന്തും കടിയൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും അല്ലെ. അത് അതിന്റെ വഴിക്ക് കിട്ടാല് അതിന്റെ ഇഷ്ടത്തിന് അത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് വെറുതെ വഴി കൂടെ പോകണം, അല്ലെങ്കിൽ വേലി കിടക്കണ പാമ്പിന്റെ അടുത്ത് തലയെ വെച്ചു എന്ന് പറയണ പോലെ നമുക്ക് അതിന്റെ കടിയോ അല്ലെങ്കിൽ മാന്തോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഈ അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. എന്താണ്, ഇവിടെയുള്ള പാമ്പുകൾക്കൊന്നും വലിയ വിഷമൊന്നും ഇല്ലാത്തതാണ് അല്ലെ. നമുക്ക് തന്നെ അറിയാം ചില പാമ്പുകൾ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നത്, ചിലത് ചേരപ്പാമ്പ്, അതിനൊന്നും വിഷമില്ലാത്തതാണ് അല്ലെ. നീർക്കോലി, നീർക്കോലി കടിച്ചാൽ എന്താണ് വിഷമൊന്നും ഇല്ല, പക്ഷെ ഒരു ദിവസത്തെ അന്നം മുടങ്ങും എന്ന് മാത്രം, അത്താഴം മുടങ്ങും എന്ന് മാത്രം. ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ അവോയ്ഡ് ചെയ്യണം, കഴിക്കാൻ പാടില്ല, അങ്ങനെയുണ്ട്. ഉറങ്ങാനും പാടില്ല പാമ്പ് കടിച്ച. അപ്പോ അങ്ങനെയുള്ള എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ശ്രീഹരി, ഇറ്റ്സ് ഓക്കെ മൈ ഡിയർ. ഓക്കെ, ശ്രദ്ധിക്കും കേട്ടോ. അപ്പോ അങ്ങനെ നല്ല നമ്മുടെ മാഷിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ പാടത്ത് പണി ചെയ്ത് നല്ല എക്സ്പീരിയൻസറാണ്. ദിവസവും ചിലപ്പോ ഇതുപോലെയുള്ള പാമ്പുകളെ കാണുന്നുണ്ടാവാം, നല്ല നല്ല അറിവുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവാം, മറ്റുള്ളവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, സ്വന്തം അനുഭവത്തിലൂടെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവാം ഒരു പക്ഷെ. അതുകൊണ്ട് കുട്ടികളോട് മാഷ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെയുള്ള പാമ്പുകൾക്കൊന്നും വിഷമില്ല, നമ്മള് അങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാല് അതൊന്നും ചെയ്യില്ല അല്ലെ. അങ്ങോട്ടൊന്നും ചെയ്യാതെ ഇരുന്നാ മതി, അവ നമ്മളെ ഉപദ്രവിക്കാൻ ഒട്ടും തന്നെ വരില്ല. ഞങ്ങളുടെ ഇവിടെ വീണ്ടും സൈഡിലുള്ള ഒരു തോട്ടില് ഒരു നീർക്കോലി പാമ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു നീർക്കോലിയും പിന്നെ അതിന്റെ ഒരു കുഞ്ഞും. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഈ വെള്ളത്തില് നമ്മള് കാണുന്ന ഒരു പാമ്പാ നീർക്കോലി പാമ്പ്. ഇവിടെ കോമണാ. ഓക്കെ, അടുത്ത ഭാഗം നോക്കൂ. പാടത്ത് കൃഷി ഇറക്കാൻ പഠിപ്പിക്കുന്നതിനിടയിൽ
അല്ലെ മാഷ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിനിടയിൽ രസകരമായ പലതും അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തു അല്ലെ. അനുഭവങ്ങളിലൂടെ നേടിയ അറിവുകളെ എല്ലാം അല്ലെ, അതിനിടയ്ക്ക് ഉണ്ടായ തമാശകളാവാം അല്ലെ, രസകരമായ അനുഭവങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. അദ്ദേഹം ചിലപ്പോ ഈ പാമ്പിനെ കണ്ട ഒരു ഇത് കാര്യം പറഞ്ഞു, ആ കുഞ്ഞ് കണ്ട കാര്യം പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതുപോലെയുള്ള എന്തെങ്കിലും ഒക്കെ അനുഭവങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായി കാണും. അങ്ങനെയുള്ള അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെയും മാഷ് കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തു. കീടങ്ങളെ കുറിച്ച് അല്ലെ, കീടാണുക്കളെ കുറിച്ച്, പക്ഷികളെയും പൂമ്പാറ്റകളെയും കുറിച്ച് അല്ലെ. പലതരത്തിലുള്ള പക്ഷികളുണ്ട്. ഏതെങ്കിലും പക്ഷി വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത് കടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ആട് കടിച്ചിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ പിന്നെ ഒന്നും വലുതാവില്ല, വളരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ സവിശേഷതകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും മാഷി കുട്ടികളുമായിട്ട് ഷെയർ ചെയ്തു. പിന്നെ കാലാവസ്ഥാ ഭേദങ്ങളെ കുറിച്ച്. എന്താ കാലാവസ്ഥാ ഭേദം എന്ന് പറഞ്ഞ കാലാവസ്ഥാ വ്യത്യാസം, വ്യതിയാനങ്ങള് അല്ലെ. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ഇന്നലെ രാത്രിയില് പെട്ടെന്നൊരു പൊടി മഴ പൊടിഞ്ഞു, മഴ പൊടിഞ്ഞു ചാറ്റില്. അതുപോലെ ഇപ്പൊ മഞ്ഞ് തുടങ്ങേണ്ട ഒരു സമയമാണ് അല്ലെ, മഞ്ഞിന്റെ കാലമാണ്. അപ്പോ അങ്ങനെയുള്ള ആ സമയത്താണ് മഴ പെയ്യുന്നത് അല്ലെ. കഴിഞ്ഞ ആഴ്ച ഒരു വലിയ ഇടിവെട്ടി മഴയൊക്കെ നമുക്ക് പെയ്തേരത്ത് മഴ പെയ്യുമ്പോഴേ ഇങ്ങനെ ചെറുതായിട്ട് ചാറിട്ട് വലുതാവില്ലേ, നേരെ അങ്ങോട്ട് വലുതായിട്ട് തന്നെ. അപ്പൊ ഒരു ഇടിവെട്ടുമ്പോ അതിനിടയില് മഴ ഒന്നും കൂടെ വർദ്ധിക്കും അല്ലെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ക്രമം തെറ്റിയ ഒരു കാലാവസ്ഥ, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് അല്ലെ. ചില മഴ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ആന്ധ്രയിലും അവിടെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നതിന്റെ ഫലമായിട്ട് നമ്മൾ ഇവിടെ പച്ചക്കറികളൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് നമുക്കിപ്പോ പറ്റുന്നുണ്ടോ? കാരണം എന്താ, അടുക്കാൻ പറ്റില്ല. കാരണം എന്താ, തുട്ട് ഓരോന്നിനും തുട്ട് നന്നായി എണ്ണിക്കൊടുക്കണം അല്ലെ. ആ പൈസ നന്നായിട്ട് എണ്ണിക്കൊടുക്കണം, എന്നാ മാത്രമാണ് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നുള്ളു. എല്ലാത്തിനും വില കൂടുതൽ അല്ലെ, അന്യനാടിനെ നമ്മള് ആശ്രയിച്ച് അല്ലെ. അതൊക്കെ വില വർധനവിന്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയത്. അപ്പോ കാലാവസ്ഥയിലുള്ള ഈ മാറ്റം കാരണം എന്താ, കൃഷിക്ക് ചിലപ്പോ ദോഷമായി മാറാം അല്ലെ. കാലാവസ്ഥ മഴ കൂടിയാൽ ചീഞ്ഞു പോവാം സാധനങ്ങള് അല്ലെ, കൃഷി നശിച്ചു പോകാം. മഴ കുറഞ്ഞാൽ അത് ഉണങ്ങിയും വെള്ളം ഇല്ലാതാവുമ്പോ, അപ്പൊ രണ്ടും അതെ തന്നെ, എല്ലാം തുല്യമായിട്ട് ഈക്വലായിട്ട് വേണം നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള കാലാവസ്ഥയുടെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാം മാഷ്, എല്ലാ മാഷിനറിയാവുന്ന ഒട്ടനേകം കാര്യങ്ങളെ കുറിച്ച് മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. മാത്രവുമല്ല, സ്വന്തം അനുഭവത്തിലൂടെ കണ്ടെത്തിയതൊക്കെയും സ്വയം നേടിയ ആ അറിവുകളൊക്കെയും മറ്റൊരാള് പറഞ്ഞു കൊടുത്തതല്ല, ചെയ്ത് അല്ലെങ്കിൽ അറിഞ്ഞ് ശീലിച്ച് തന്റെ അനുഭവത്തിലൂടെ വന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെയും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ, മാഷ് പറഞ്ഞു കൊടുക്കുമ്പോൾ, മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, കാതൽ പോലുള്ള തഴമ്പിച്ച ആ കൈകൾ അവയുടെ സാക്ഷ്യപത്രങ്ങളായി മാറി. എന്താണ് തഴമ്പിച്ച കൈ എന്നൊക്കെ പറയണത്? കാതൽ പോലുള്ള നല്ല കരുത്തുറ്റ തഴമ്പിച്ച കൈ, തഴമ്പ് പിടിച്ച കൈ അല്ലെ. നല്ല ഭാരപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്നവരുടെ കൈയിന്റെ ഉള്ളിൽ ശ്രദ്ധിച്ചറിയാം, തൊട്ടിട്ടുണ്ടെങ്കിൽ നല്ല റഫായിട്ടിരിക്കും, പരുപരുത്തിരിക്കും അല്ലെ. അല്ലാത്ത കയ്യോ, പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്തവരുടെ നല്ല സോഫ്റ്റാണ് അല്ലെ, കൈ പഞ്ഞിക്കെട്ട് തുറന്ന പോലെ ഇരിക്കും. ആ നിങ്ങളുടെ കൈയിന്റെ ഉള്ളു തൊട്ട് നോക്കിയേ, ഒന്നും ഉണ്ടാവില്ലേ, നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലെ. പിശു 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 ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉള്ളം കൈയൊക്കെ തൊട്ട് നോക്കിയേ അല്ലെ. അപ്പൊ ഈ വിരലിന്റെ താഴെയുള്ള ഭാഗത്തൊക്കെ തൊട്ട് നോക്കി, ഇത്തിരി ചില പണിയെടുക്കുന്ന ആളുകളാന്ന് വെച്ചാൽ തൂമ്പയൊക്കെ എടുത്ത് കളയ്ക്കുന്ന ഭാരപ്പെട്ട ജോലി ചെയ്യുന്നവരുടെ ഒക്കെ കൈയിന്റെ ഉള്ളു തൊട്ടുണ്ടെങ്കിൽ മരം പോലെ, അങ്ങനെ എന്താ പറയാ, തൊട്ടിട്ടുണ്ടെങ്കിൽ അവര് അധ്വാനികളാണോ, അധ്വാനിക്കുന്നവരാണോ എന്നുള്ളത് ആ കൈ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതുപോലെ ആ കരുത്തുറ്റ ആ തഴമ്പിച്ച കൈകള് ഇതിനെല്ലാം സാക്ഷ്യപത്രങ്ങളായി. സാക്ഷ്യപത്രങ്ങളാവെന്നറിഞ്ഞ എന്താ, തെളിവുകള് അല്ലെ, തെളിവ്, വിറ്റ്നസ് എന്നൊക്കെ പറയും നമ്മള് അല്ലെ.
ഒരു സംഭവം നടക്കുമ്പോ അത് കണ്ട ആളെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുക അല്ലെ. അപ്പോ അദ്ദേഹത്തിന്റെ കൈകൾ അതിനുള്ള സാക്ഷികളാണ്, അദ്ദേഹത്തിന്റെ ആ അധ്വാനത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കഷ്ടപ്പാടിന്റെ സാക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ കയ്യിലുള്ള ആ തഴമ്പിച്ച കൈ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പോ കൃഷിക്കാരൻ മാഷിന്റെ സഹായത്തോടെ ഞാറു നടിയിൽ പൂർത്തിയാക്കിയ നിമിഷങ്ങളിൽ അല്ലേ മാഷ് പറഞ്ഞു കൊടുത്തു ഇന്നതുപോലെ ചെയ്യാൻ. അതുപോലെ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച ആ കുട്ടികള് എന്താണ് ഞാറു നടിയിൽ പൂർത്തിയാക്കിയ നിമിഷങ്ങളിൽ. ഞാറു നട അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ആദ്യം നെല്ല് വിതയ്ക്കും, എന്നിട്ടത് മുളച്ചു വരും, അത് പറിച്ച് ഒരു ബണ്ടില് പോലെയാക്കി കെട്ടിവെക്കും, എന്നിട്ട് അതിൽ നിന്നും പാടത്ത് നമ്മള് ഈ ഉഴുതതിന് ശേഷം അവിടെ നിശ്ചിത അകലത്തിൽ അതിനെ നടുകയാണ് ചെയ്യുക അല്ലെ. എന്നിട്ടാണ് അതിൽ നെല്ല് വിളഞ്ഞു വന്ന് നമ്മൾ കൊയ്തെടുക്കുന്നത്, അങ്ങനെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ ഞാറുനടിയില് ആ പാടത്ത് ഒക്കെ കുട്ടികൾ ചെയ്തു. അങ്ങനെ ആ പൂർത്തിയാക്കിയ നിമിഷങ്ങളിൽ, ഞാറു നടുന്നതൊക്കെ പൂർത്തിയാക്കിയ ആ നിമിഷത്തിൽ കുട്ടികൾ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു അല്ലേ. സീര ചോട്ടിലിരുന്നുണ്ടെങ്കി എന്താ വിയർത്തൊലിക്കോ, പാന്റെ ചോട്ടിലിരുന്ന വിയർത്തൊലിക്കോ, ഇല്ല, കഷ്ടപ്പെടുമ്പോൾ അല്ലേ അധ്വാനിക്കുമ്പോഴാണ് ആ വിയർപ്പ്. അങ്ങനെ വിയർത്ത് അധ്വാനിച്ച് കഴിക്കുന്ന ആഹാരത്തിന് രുചി കൂടും അല്ലേ. സ്വന്തമായുള്ള അധ്വാനത്തിന്റെ ഫലമായി നമ്മള് കഴിക്കുന്ന ആഹാരത്തിന് എപ്പോഴും രുചി കൂടും അല്ലേ. അത്തരത്തില് നമ്മുടെ ഈ കുഞ്ഞുങ്ങള് അല്ലേ, കുഞ്ഞു മക്കളാണ് അവര്, അവരെ ചെയ്ത ആ എന്താണ് ഞാറ് നടിയിൽ എന്ന് പറയുന്ന ആ കാര്യം പൂർത്തിയാക്കിയ നിമിഷത്തിൽ കുട്ടികളൊക്കെ വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ വിയർത്തൊലിച്ചു വരാറുണ്ട് അല്ലേ, അതെന്താണ് അധ്വാനിച്ചിട്ടല്ല അല്ലെ, കളിച്ചിട്ടാണ്. നമ്മള് മനസ്സറിഞ്ഞ് സന്തോഷപൂർവ്വം വേണ്ട തരത്തില് കളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ വിയർത്തൊലിച്ചു വരാറുണ്ട്. ഇതോ കഷ്ടപ്പാട് അല്ലേ, അവരുടെ എന്താ പറയാ ജോലിയാണ്, അധ്വാനം, ആ അധ്വാനത്തിന്റെ ഫലമായാണ് അവര് വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഒന്ന് രണ്ട് ഉഴവു ചാലുകൾ ലേശം വളഞ്ഞുപോയി, അതൊഴിച്ചാൽ ഏത് രീതിയിലും കുറ്റമറ്റതായിരുന്നു അവരുടെ വിരൽപ്പാടുകൾ വീണ പുത്തൻ പാടം അല്ലെ. ചാലുകളൊക്കെ നിർമ്മിക്കും ഇതൊക്കെ നടാനായിട്ട് അല്ലെ, അതില് ഒന്നോ രണ്ടോ എണ്ണം ഇത്തിരി വളഞ്ഞുപോയി, ഒന്നോ രണ്ടോ എണ്ണം അല്ലെ. നമ്മൾ ആദ്യമായിട്ടൊരു ദോശ ഉണ്ടാക്കാൻ പോവുകയാണെ, ദോശക്കല്ലൊക്കെ ചൂടായി, ദോശക്കല്ലില് എണ്ണ പുരട്ടി വെച്ചു, എന്നിട്ട് ഒരു കയ്യിലുണ്ട് മാവ് അതിലൊഴിച്ചു അല്ലെ. ദോശക്കല്ല് ചൂടാവുമ്പോ മാവ് ഒഴിക്കും, എന്നിട്ടോ നമ്മളിങ്ങനെ പരത്തും അല്ലെ, പരത്തില്ല ഷേപ്പ് വരണ്ടേ. അപ്പൊ ഷേപ്പ് ആദ്യമായിട്ട് ചൂടാൻ പോണ ആള് ചുടുന്ന ദോശ കറക്റ്റ് വട്ടത്തിൽ കിട്ടുമോ, ആ എന്താ കിട്ടുമോ, ഇല്ല, ഒരിക്കലും കിട്ടില്ല, തീർച്ചയായിട്ടും കിട്ടില്ല. ആ അതെ, മയൂഖ് തംസ് ഡൗൺ ആണ് കാണിച്ചത് അല്ലെ. ആ പല പല എന്താ പറയാ കോണ്ടിനെന്റ് ആയിരിക്കും, ആഫ്രിക്കയാണോ ഏഷ്യ ആണോ ഓസ്ട്രേലിയ ആണോ അമേരിക്കയാണോ എന്നുള്ള ഒരു സംശയം ആയിരിക്കില്ല അതിന്റെ ഷേപ്പ് കാണുമ്പോ. ആ പക്ഷേ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 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 വരുമ്പോ നമ്മുടെ ദോശ ബെറ്റർ ആയിക്കൊണ്ടിരിക്കില്ലേ, ഇല്ലേ. ആ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോ, ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോ എന്താണ് നല്ല ഒത്ത വട്ടത്തിലുള്ള ദോശ നമുക്ക് ചുടാനായിട്ട് സാധിക്കും അല്ലെ. ആദ്യമാകുമ്പോ എല്ലാവരും ചെയ്ത് ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ അല്ലെ. നമ്മള് കുഞ്ഞുങ്ങളായിരിക്കുമ്പോ നടക്കാൻ പഠിക്കുമ്പോ എങ്ങനെയാ, ഒറ്റയടിക്ക് നമ്മൾ നടന്നു നീങ്ങിയിട്ടൊന്നുമില്ല അല്ലെ, നടക്കാൻ ശ്രമിക്കും, ദേക്കടക്കും പട്ടോ, വീണ്ടും അവിടെ നിന്നിരിക്കും, വീണ്ടും നമ്മുടെ വക ട്രൈ ചെയ്യും അല്ലെ. വീണ്ടും വീണ്ടും കരുതി നമ്മള് വീണു പോകുന്നില്ല അല്ലെ, വീണ്ടും വീണ്ടും അതിനു വേണ്ടി ശ്രമിക്കും. അപ്രകാരം ഈ കുഞ്ഞുങ്ങൾ എന്താണ് ആദ്യമായിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ്, അതില് ഒന്നോ രണ്ടോ ഒഴിവച്ചാല് മാത്രം ഒരിത്തിരി വളവ് അല്ലെ, അതൊന്നും വലിയ കാര്യമാക്കാനില്ല. ബാക്കി എല്ലാ തരത്തിലും എന്തായിരുന്നു, കുറ്റമറ്റതായിരുന്നു, ഒരു കുറവും ഇല്ലാത്തതായിരുന്നു അവരുടെ വിരൽപ്പാടുകൾ വീണ പുത്തൻ പാടം. അവരുടെ ആ കൈക്കൊണ്ട് അവർ നിർമ്മിച്ച ആ പുത്തൻ പാടം ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും കുറ്റമറ്റതായിരുന്നു, കുറവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് നമ്മുടെ ടോട്ടോജാൻ. ഇതിന്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ കൃഷിമാഷ്, ആ ബാക്കി നിങ്ങൾ യെസ് ബുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ, എളുപ്പം മനസ്സിലാകാവുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ എന്താണ് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമുക്ക് ഈ
പാഠഭാഗം അല്ലെ. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമുക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കൃഷി ഒരുക്കി കൂടെ അല്ലേ. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ വലിയ വലിയ പാടത്ത് പോയി കൃഷി ചെയ്യുന്നതൊന്നും അല്ല, മറിച്ച് അവനവനാകുന്ന രീതിയിൽ നമുക്കും നമ്മുടെ വീട്ടുമുറ്റത്തൊരു കുഞ്ഞു പച്ചക്കറി തോട്ടമൊക്കെ ഒരുക്കാവുന്നതാണ് അല്ലെ. എന്തുവാ പല ഉപകാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് എന്താണ് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട. മാത്രമല്ല ഇന്നത്തെ സാഹചര്യവുമായിട്ട് നോക്കുകയാണെങ്കിലോ എത്ര രൂപയാണ് നമുക്ക് ലാഭം അല്ലേ. ഇത്തിരി നേരം സ്പെൻഡ് ചെയ്താൽ ഒത്തിരി ഉണ്ട് ലാഭം. ആ ഇത്ര രൂപ കൂടിക്കൂടി വരുന്ന സാഹചര്യത്തില്, മറ്റ് അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്ന ഈ സാഹചര്യത്തില്, നമ്മുടെ വീട്ടുമുറ്റത്തും ഒരു കുഞ്ഞു പച്ചക്കറി തോട്ടം ഒരുക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മൾ പോകേണ്ട അവസ്ഥ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് സ്വയം അത് നേടാം അല്ലേ. നമുക്ക് തന്നെ നിർമ്മിക്കാവുന്നതാണ് അത്തരത്തിൽ. അത് മാത്രമല്ല വരുന്ന പച്ചക്കറികളിലാണെങ്കിലോ, അവിടുന്നൊക്കെ പറയണത് നല്ല ഫ്രഷ് ആയിരിക്കാം, പക്ഷെ അത് കേടുകൂടാതിരിക്കാനായിട്ട് അതിലെന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ അതിലെന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവും തീർച്ചയായും. ആ അല്ലാതെ ഇത്ര ദിവസം ഇത്ര നാളും കേടുകൂടാതിരിക്കണമെങ്കിൽ വേറെ, തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക ശരിക്കും. അപ്പോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം. എന്താണ് നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പച്ചക്കറി തോട്ടം നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അല്ലേ, പല പല കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്നുള്ളത്. അപ്പൊ ടോട്ടോചാൻ നമുക്കും അതൊരു മാതൃകയായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ നൗ? റെഡി ഫോർ റീഡിംഗ്? Yes. The thing I'm going to say. I will call. One by one. Okay. Naini ga vaiche. Roll number starting. Only prashan backwards. Ndosha kai nasha. Yana day na vilikkinu ullo. Orala vilichittunde Naini ga vaicho. Miss aadiyam thottalle. Aadiyam thottu. Vaichu ullo ketta. Okay. Krishi maashe. Idana ningalude innathe maashe. Adeham ellam neerittu cheythu kaanichu padippikku. പഠിപ്പിക്കാൻ പോവാ. മാസ്റ്റർ പുതിയ അധ്യാപകനെ പരിചയപ്പെടുത്തി. ടോട്ടോജാൻ പുത്തൻ മാഷെ ശ്രദ്ധാപൂർവം നോക്കി കണ്ടു. ഒരു അധ്യാപകന് ചേർന്ന മട്ടിലെ അല്ല അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. ബനിയനു മുകളിൽ മുഷിഞ്ഞ മുറി കയ്യൻ ഷർട്ട് ടൈറ്റുടെ സ്ഥാനത്ത് കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്ന ചുറ്റിയിട്ടിരിക്കുന്ന ഒരു തോർത്ത് കാലിനോട് പറ്റിച്ചേർന്ന നരയൻ നീല ട്രൗസർ അവിടെവിടെയായി കീറിയിട്ടുണ്ട്. ഷൂസിനു പകരം അദ്ദേഹം ധരിച്ചിരുന്നത് പണിക്കാരുടേതുപോലെ അടിവശത്ത് റബ്ബർ പതിപ്പിച്ച ഇടുങ്ങിയ നാടൻ കാലുറകളാണ്. തലയിൽ തീർത്തും പഴകി പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പിയും. കുട്ടികളെല്ലാം ക്ഷേത്രത്തിനടുത്തുള്ള കുളക്കരയിൽ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. ഓക്കെ, താങ്ക് യു നൈനിക. മയൂഖ്. ഓക്കെ മാം. ഈ മാഷെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കൊച്ചു ടോട്ടോയ്ക്ക് സംശയമായി. പക്ഷെ അവിടെ വെച്ച് അവൾ അത്ഭുതപ്പെട്ടു. വെയിലേറ്റു കരിവാളിച്ച് ചുളുകൾ വീണ മുഖം, അരയിൽ ബെൽറ്റ് പോലെ മുറുക്കി കെട്ടിയിരിക്കുന്ന
ചരടും അതിൽ ഞാനു കിടക്കുന്ന നീലൻ പുകക്കുഴലും എല്ലാം മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ പൊടുന്നനെ അവൾക്ക് ഓർമ്മ വന്നു. നീർച്ചാലിനടുത്ത പാടത്തിൽ കൃഷിപ്പണി ചെയ്യണ ആളല്ലേ. ഉത്സാഹപൂർവം അവൾ ചോദിച്ചു. ഊവ്, മുഖം ചുളിച്ച് പല്ല് പുറത്തു കാട്ടി തിരിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു. കുഹോൻ ബെഡ്സുവിലേക്ക് നടക്കാനിറങ്ങുമ്പോൾ ഒക്കെ നിങ്ങള് അത് വഴിയെ പോവാറ് ല്ലേ? നിറയെ കടുകിൻ പൂക്കളുള്ള പാടമല്ലേ? അതെന്റെ പാടാ. ഓക്കേ മയൂ, താങ്ക് യു. ദെൻ മാനസ് ആൻഡ് ഓജസ്. ആദ്യം ഒരാൾ വായിക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ആള് വായിച്ചോളൂ കേട്ടോ. അപ്പോ നിങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ മാഷാവാൻ പോവാ. മാഷാവാൻ പോണു. മാഷാവാൻ പോണു. തല്ലമ്പരപ്പോടെ കുട്ടികൾ ആർത്തു വിളിച്ചു. ഏയ് അല്ലല്ല, കൈ നിഷേധ ഭാവത്തിൽ ചലിപ്പിച്ച് തെല്ല് ജാലിയത്തോടെ അദ്ദേഹം പറഞ്ഞു. ഞാൻ മാഷൊന്നുമല്ല, ഒരു വേറും കൃഷിക്കാരൻ. പിന്നെ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ വിളിച്ചതോണ്ട് വന്നു. അത്രയുള്ളൂ. അല്ലല്ല, ഇദ്ദേഹം നിങ്ങളുടെ കൃഷി അധ്യാപകൻ. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മാസ്റ്റർ പറഞ്ഞു. വയലില് കൃഷി ഇറക്കുന്നതെങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഇദ്ദേഹം അനുകമ്പാപൂർവം സമ്മതിച്ചു. അതായത് റൊട്ടി ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാൻ ഒരു റൊട്ടിക്കാരനെ തന്നെ കിട്ടുകാന്ന് വിചാരിക്ക. അതുപോലെ മാസ്റ്റർ അധ്യാപകനോടായി പറഞ്ഞു, നമുക്ക് തുടങ്ങാം. ഇതാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ. ഓക്കെ, അടുത്ത ആള്. ഇനി വായിക്കാൻ പോണത് മാനസ് അല്ലേ. ഓക്കെ, വായിച്ചു. ഒരു സാധാരണ എലിമെന്ററി സ്കൂളിൽ ാണെങ്കിൽ ആരായാലും എന്ത് വിഷയമായാലും കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപന യോഗ്യതകൾ ഉണ്ടായേ മതിയാകും. പക്ഷേ കൊബായാഷി മാസ്റ്റർ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കാറില്ല. കാര്യങ്ങൾ നേരിട്ട് കണ്ടു പഠിക്കുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമെന്ന് അദ്ദേഹം കരുതി. അപ്പോ തുടങ്ങാം ഇല്ലേ? കൃഷി പഠിപ്പിക്കും മാഷ് കുട്ടികളോടായി പറഞ്ഞു. പാഠം പണിക്കായി അവർ ഒത്തുകൂടിയ കുഹോൻ ബൽസു കുളക്കരയിലെ ആ പ്രദേശത്ത് നിന്ന് സവിശേഷമായൊരു കുളിർമയുണ്ടായിരുന്നു. തടാകത്തിനു മുകളിൽ വൃക്ഷത്തലപ്പുകൾ തണൽ വീശി നിൽക്കുന്ന പ്രശാന്തമായൊരിടം. കൈക്കോട്ട്, മൺകോരി തുടങ്ങിയ കുട്ടികൾക്ക് ആവശ്യമായ പണിയായുധങ്ങൾ ശേഖരിച്ചു വെക്കാനായി തീവണ്ടി മുറിയുടെ ഒരു കഷ്ണം മാസ്റ്റർ നേരത്തെ തന്നെ അവിടെ സ്ഥാപിച്ചിരുന്നു. കൃഷിക്കായി തിരഞ്ഞെടുത്ത ഭൂമിയുടെ ഒത്ത മധ്യത്ത് ആ കുഞ്ഞു തീവണ്ടി നിശ്ചലം കിടന്നു. താങ്ക് യു. രുദ്ര, യെസ് മാം, വായിച്ചു.
ആ വലിയ പാരഗ്രാഫ് ഇല്ലേ പേജ് നമ്പർ 42 വലിയ പാരഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു നിർത്തിയത് കൃഷിമാഷിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾ തീവണ്ടി മുറിക്കുള്ളിൽ കയറി കൈക്കോട്ടുകളും മറ്റു പുറത്തെടുത്തു ആദ്യം കള പറിക്കാം പറിക്കലാണ് ആദ്യം കള പറിക്കലാണ് അവർ ജോലി ആരംഭിച്ചു കളകളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അവയുടെ അവരുടെ കരുത്തിനെ പറ്റി ചില കളകൾ വിളകളേക്കാൾ തഴച്ചു വളർന്ന് സൂര്യനിൽ നിന്ന് അവയെ മറച്ചു പിടിക്കുന്നതിനെ പറ്റി അവ എങ്ങനെ അപകടകാരികളായ കീടങ്ങൾക്ക് സുഖകരമായ താവളങ്ങൾ ആകുന്നു എന്നതിനെ പറ്റി അതാണ് കൂട്ടി എഴുതിയിരിക്കുന്നത് അവിടെ. ഓക്കെ, താവളങ്ങളാകുന്നു എന്നതിനെ പറ്റി അൺമ്യൂട്ട് ചെയ്തു. മണ്ണിലെ പോഷകമൂല്യങ്ങളെല്ലാം തിന്നു തീർത്ത് അവ എങ്ങനെ വീണ്ടും മ്യൂട്ടായി വിളകൾക്ക് ഉപദ്രവമായി തീരുന്നു എന്നതിനെ പറ്റി. ഓക്കെ ഓക്കെ, സ്റ്റോപ്പ്. അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഓക്കെ, അപ്പോ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്ത് വരില്ലേ? നമ്മൾ നാളെ കാണുമല്ലോ അല്ലേ, നാളെ ഫസ്റ്റ് പീരീഡ് തന്നെ നമ്മൾ കാണും. അപ്പൊ ബാക്കിയും കൂടെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. അപ്പോ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയണു, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുഹോൻ ബൽസു ക്ഷേത്രം, കൊബായാഷി മാസ്റ്റർ, തെൽസുഗോ കുറോയാ നഗി, ആ വേർഡുകളൊക്കെ നിങ്ങൾ ഒന്ന് എഴുതി പഠിക്കൂ ട്ടാ. ആ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ആണ്, അപ്പൊ അതൊന്ന് നിങ്ങള് ഒന്ന് എഴുതി പഠിച്ചാൽ കൂടുതൽ നന്നായിരിക്കും. ഓക്കെ, ചെയ്യില്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നന്നായി വായിച്ചിട്ട് വരിക ട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക്. ബൈ ബൈ. താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്. ബൈ.